നമ്മുടെ ജീവിതത്തിൽ നമുക്ക് പ്രധാനം ആയും വേണ്ട കാര്യങ്ങളാണ് ആഹാരം, വസ്ത്രം, പാർപ്പിടം എന്നൊക്കെ നമ്മൾ ചെറിയ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ടല്ലേ. അതുപോലെ നമുക്ക് വേണ്ട ഒരു പ്രധാന കാര്യമുണ്ട്, നമുക്കൊന്ന് ജീവിക്കണമെങ്കിൽ നമുക്ക് അത്യാവശ്യം വേണ്ട ഒരു കാര്യം എന്താണെന്നല്ലേ, സമാധാനം. ഈ സമാധാനം എന്ന് പറയുന്നത് നമ്മൾ തന്നെ ഉണ്ടാക്കിയെടുക്കുന്ന, പണ്ടൊരു പാട്ടില്ലായിരുന്നോ, ഈശ്വരനെ തേടി ഞാൻ അലഞ്ഞു, പല വിധത്തിൽ അലഞ്ഞിട്ട് ലാസ്റ്റ് അതെവിടെയായിരുന്നു, സ്വന്തം ഹൃദയത്തിൽ എന്ന് പറഞ്ഞതുപോലെ നമ്മുടെ ഒക്കെ സമാധാനം എവിടെയാണ്, നമ്മളിൽ തന്നെയുണ്ട്. നമ്മൾ എല്ലാവരും കൂടിയിരുന്ന് നമ്മുടെ കൂടെ പ്രശ്നങ്ങൾ സംസാരിക്കുമ്പോൾ നമ്മളത് കൂടുതലും നമ്മൾ പ്രശ്നങ്ങൾ ഉള്ള കാര്യങ്ങൾ, അതായത് നമുക്ക് സമാധാനം കെടുത്തുന്ന കാര്യങ്ങൾ സംസാരിക്കുമ്പോൾ, ചിന്തിക്കുമ്പോഴൊക്കെയാണ് നമുക്ക് അവിടെ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്, അതായത് സമാധാനക്കേട് ഉണ്ടാകുന്നത്. അപ്പോൾ ഇനി ചിന്തിക്കുക, നമ്മുടെ ഒരുപാട് നമ്മളെ ബുദ്ധിമുട്ടിക്കുന്ന, മാനസികമായിട്ട് തകർക്കുന്ന പ്രശ്നങ്ങളൊക്കെ ചെറുതായിട്ട് അല്ലെങ്കിൽ ചുരുക്കി നമ്മൾ ആലോചിച്ചുകൊണ്ട് അല്ലെങ്കിൽ സംസാരിച്ചുകൊണ്ട് നമുക്ക് സന്തോഷം തരുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് അതിനെപ്പറ്റി ചിന്തിച്ചുകൊണ്ട് അതിനെപ്പറ്റി കൂടുതൽ സംസാരിക്കുകയാണെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് സമാധാനം ഉണ്ടാകും. അപ്പോൾ നമ്മൾ വെറുതെ ഇങ്ങനെ ഇരിക്കുന്ന സമയങ്ങളിലൊക്കെ നമുക്ക് എവിടെയെങ്കിലും ഒന്ന് പോകാം അല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്യാമെന്നൊക്കെ ഓർക്കില്ലേ. അങ്ങനെ ഞങ്ങൾ വെറുതെ ഇരുന്നപ്പോൾ നമ്മുടെ വീടിനടുത്ത് കോൾപ്പാടമുണ്ട്, ഒരു സെക്ഷൻ കോൾപ്പാടാണ്. അപ്പോൾ അവിടെ പോകാമെന്നുള്ളൊരു ധാരണയിലാണ് നമ്മൾ ഇറങ്ങിയത്. പക്ഷേ അവിടെ മുഴുവൻ മഴയായിട്ട് വെള്ളം കയറി ചെളിയെല്ലാം ആയിട്ട് ഇറങ്ങാൻ പറ്റാത്തൊരു സാഹചര്യമായിപ്പോയി. അപ്പോൾ അങ്ങനെ പോകേണ്ടി വന്ന ഒരു വ്ളോഗാണ്, അതായത് വെള്ളത്തിലായ ഒരു വ്ളോഗ് എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ ആദ്യമായിട്ടാണ് നമ്മുടെ ഈ കൊച്ചു ചാനൽ നിങ്ങൾ കണ്ടതെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനുള്ള മനസ്സ് കാണിക്കുക, അതോടൊപ്പം നമ്മുടെ ഈ കൊച്ചു ചാനലിനെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ, നമ്മുടെ ചാനലിനെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനുള്ള മനസ്സുകൂടെ കാണിക്കണേ. ഞങ്ങൾക്ക് വഴി തെറ്റി, ഞങ്ങൾക്ക് വഴി തെറ്റിപ്പോയി. സത്യത്തിൽ നേരെ ഞങ്ങൾ വീടിൻ്റെ അവിടെ നിന്ന് ഉള്ള വഴിയെ പോകുന്നു. എവിടെ നമുക്ക് വഴി തെറ്റി, നമ്മുടെ വീടിൻ്റെ അവിടെ വരെ വന്നിട്ട് വേറെ വഴിയെ പോകണം. രണ്ടമ്മമാരും ചെടിക്കകത്തൂടെ നമുക്ക് വഴി തെറ്റിപ്പോയി അല്ലേ, അവിടുന്ന് അങ്ങോട്ടുള്ള വഴിയെ നമ്മൾ പോയി തെറ്റി. ഇവിടുന്ന് നേരെ കിടക്കുന്ന വഴിയെ, ഈ ആ വഴിയെ പോകണം, അവർ പോകുന്ന വഴിയെ വേണം പോവാൻ. ഷൂട്ടിങ്ങുമായി അമ്മയ്ക്ക് നടക്കുകയും ചെയ്യാം, രണ്ടു ദിവസമായില്ലേ നടന്നിട്ട്.
എനിക്ക് ഡെലിവറിക്ക് ശേഷം എനിക്ക് നന്നായിട്ട് മുടി കൊഴിഞ്ഞു. തേങ്ങാപ്പാൽ മാത്രം യൂസ് ചെയ്താൽ നമ്മുടെ തലയിൽ മുടി കൊഴിച്ചിൽ നിൽക്കുമെന്നുള്ളത്. അപ്പം തേങ്ങാപ്പാൽ നമ്മൾ തലയിൽ ശിരസിൽ നന്നായിട്ട് മസാജ് ചെയ്തതിന് ശേഷം ഒരു 30 അല്ലെങ്കിൽ 40 മിനിറ്റ് വയ്ക്കണം. അതിനുശേഷം നമുക്ക് കഴുകിക്കളയാം. ആഴ്ചയിൽ ഒരു 3 പ്രാവശ്യം ചെയ്താൽ മതിയാവും. ഒരു 2-3 മാസം കഴിയുമ്പോൾ നമ്മുടെ മുടി കൊഴിച്ചിൽ നമുക്ക് സാവധാനം കുറഞ്ഞു വരുന്നത് കാണാം. പിന്നെ നിങ്ങൾ തേങ്ങാപ്പാൽ കിട്ടാതെ വരുമ്പോൾ നമ്മൾ, അതായത് പിഴിഞ്ഞിട്ട് വരാതെ വരുമ്പോൾ സ്വല്പം വെള്ളം ചേർക്കുന്നവരുണ്ട്. അങ്ങനെ വെള്ളം ചേർക്കാതെ പകരം ഒരു ടീസ്പൂൺ പാലാണ് ആഡ് ചെയ്യുന്നതെങ്കിൽ ഇരട്ടി ബലമാണ്. കാരണം പാലെന്ന് പറയുന്നത് നമ്മുടെ മുടി പൊട്ടിപ്പോകുന്ന, നമ്മുടെ മുടിയുടെ അറ്റമൊക്കെ രണ്ടായിട്ട് പിളരത്തില്ലേ, അപ്പോൾ അതൊക്കെ പാല് ഉപയോഗിച്ച് നമ്മുടെ തല മസാജ് ചെയ്യുന്നത് മുടിയുടെ അറ്റമൊക്കെ പിളർന്നു പോകാതിരിക്കാൻ സഹായിക്കും. അപ്പോൾ ഞാനിപ്പോൾ 2 കൂട്ടവും കൂടി ചേർത്ത് ഞാൻ തലയിൽ അപ്ലൈ ചെയ്യുന്നു.